നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പലവിധ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക. പ്രത്യേകിച്ചും അനുകൂലമാകുന്ന സ്ഥിതിയിൽ അവരുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും മാനസിക സന്തോഷം, അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുമ്പോൾ അവരുടെ ജീവിതം സ്വസ്ഥമാകും, ഐശ്വര്യപൂർണമാകും. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ, പണലഭ്യത, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ജീവിതം സമ്പന്നമാകും, ഐശ്വര്യപൂർണമാകും. ഞെട്ടിക്കുന്ന അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ പുതിയൊരു മാറ്റം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ ഓരോ ഗ്രഹമാറ്റവും അവരുടെ ജീവിതത്തിൽ സഹായിക്കും. ചിലർക്കാണെങ്കിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും, ചിലർക്കാണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും മാനസികമായ പല വിഷമതകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണെങ്കിലും, അങ്ങനെയുള്ള സമയത്താണ് ഈശ്വരന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില കർമ്മദോഷങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ അവർ ചെയ്യേണ്ട ചില വഴിപാടുകൾ, ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ദശാകാലവും അവരുടെ മോശമായ സ്ഥിതി വെച്ചുകൊണ്ട് ഉണ്ടാകുന്ന അനിഷ്ടതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനം നടത്തണം. ദശാകാല വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ അവർക്കിപ്പോൾ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള പരിഹാരങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ അവിടെ ഏതെല്ലാം വിധത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും അവർ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഉള്ള സമയം വെച്ചുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുകയും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർക്ക് പലപ്പോഴും പലവിധ ടെൻഷൻ, മാനസിക സമ്മർദ്ദം ഇതൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അതിനുള്ള മാറ്റങ്ങളാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും മാനസികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആത്മവിശ്വാസം ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മികച്ച ഫലങ്ങൾ, മികച്ച ഗുണാനുഭവങ്ങളൊക്കെ ഒന്നുചേരാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഉണ്ടാകുക. കുടുംബാന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കുകയും കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ നാളുകൾ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷം അവിടെയുള്ള അംഗങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ജീവിത പങ്കാളിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം തന്നെയാണ്. ഇവർക്ക് ആത്മീയമായ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവഗണിക്കാതിരിക്കുക. അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ, അതുപോലെ തന്നെ മരുന്ന് സേവ, ഇതൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കേണ്ടതാണ്. അതിനുള്ള സമയം കൂടിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്നു. ഇവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വ്യക്തത കുറവ്, അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ നല്ല നാളുകളായി മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു. സാമ്പത്തിക ക്ലേശങ്ങളിൽ നട്ടം തിരിഞ്ഞിരുന്ന ഒരു സമയത്ത് നിന്ന് ഇവർ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിലൂടെ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്.
ഇവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന ഒരു സമയം. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ഭാഗ്യം ഇവർക്ക് തിരികെ ലഭിക്കുന്ന, ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് ഉള്ള തടസ്സങ്ങൾ, നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. അശ്വതി നക്ഷത്രക്കാരാണെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് ദർശനം നടത്തി പ്രത്യേകമായി വഴിപാടുകൾ ചെയ്ത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പോകുക. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രമുള്ളവർ അവിടെയും ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മനസമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ടാകുമെങ്കിലും അതിനുള്ള പ്രതിവിധി അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും അവർക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആത്മീയ കാര്യത്തിൽ താല്പര്യം ജനിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പലവിധ കഷ്ടതകളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ജീവിതത്തിൽ നഷ്ടബോധമില്ലാതെ, തടസ്സങ്ങളില്ലാതെ, നഷ്ടങ്ങളില്ലാതെ തന്നെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന ആളുകൾക്ക്, ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും, അവർക്ക് ഉദ്ദേശിച്ച ഫലം തന്നെ ലഭിക്കുന്ന ഒരു സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കും. സമാധാന അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്നു. മനസ്സിലുള്ള പലവിധ ടെൻഷനുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ അവിടെ ജീവിതാഭിലാഷം തന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന സമയമുണ്ടാകുന്നു. മനസ്സിലെ ചിരകാല അഭിലാഷം എന്ന് പറയുന്ന വീട് നിർമ്മാണമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും യാത്രയിൽ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ചില അവസരങ്ങളിൽ തലപ്പൊക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. അതിനൊക്കെ അവസരം കൊടുക്കാതെ അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായ, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഗുണം ലഭിക്കുന്ന സമയമാണ്. അവിചാരിതമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴുള്ള സമയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായൊക്കെ കൂടുതൽ നേട്ടങ്ങളും ഉയർച്ചകളും ലാഭവും വരുമാനവും ഒക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ദൈവാധീനം വർദ്ധിച്ചു കാണുന്ന സമയം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു. ബന്ധുജനങ്ങളുടെ രക്തബന്ധം ഇതൊക്കെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. സഹായസ്ഥാനങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ കുടുംബാന്തരീക്ഷം അനുകൂലമാകുന്നു. സമാധാനമായ അന്തരീക്ഷം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത്. പണ സമ്പാദനം ഇവർക്ക് ലഭിക്കുന്ന ഒരു ഗുണം തന്നെയാണ്. അംഗീകാരവും പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ട് ഇവരുടെ ചെയ്തികൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ വിപുലീകരിച്ചുകൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അംഗീകാരമൊക്കെ ലഭിക്കുന്നു. ഈശ്വരാധീനം ഇവരുടെ ജീവിതത്തിൽ പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്നു. പ്രവർത്തന രംഗത്ത് ശക്തമായ സാന്നിധ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.